ഹലോ, എല്ലാവർക്കും ഒരു യൂറോപ്യൻ യാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞങ്ങളിതാ വൈകിട്ട് ഇവിടെ ഷോപ്പിങ്ങിന് വേണ്ടി വന്നേക്കാണ്, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നേക്കാണ്. അപ്പൊ ഇന്ന് ഞാനൊരു ഷോപ്പിംഗ് വീഡിയോ ആണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റിൽ നമുക്ക് എന്തൊക്കെയാണ് വാങ്ങിക്കാൻ പറ്റുക, അതേപോലെ തന്നെ ഒരു മാസം നമുക്ക് എത്രയാവും, ഏകദേശം സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ ഏകദേശം എത്ര രൂപ വേണ്ടി വരും എന്നൊക്കെ നോക്കാം. അപ്പൊ ഞങ്ങൾ 2 ദിവസം മുന്നേ ശരിക്കും പറഞ്ഞാൽ ഷോപ്പിങ്ങിനൊക്കെ വന്നതന്നെയുള്ളൂ. അപ്പം ഇന്നിപ്പോൾ ബ്രെഡൊക്കെ വാങ്ങിക്കാൻ വേണ്ടിട്ട് ഒന്നുകൂടെ വന്നേക്കാണ്. അപ്പൊ അതുപോലെ നാട്ടിലത്തെ പ്രൈസൊക്കെ ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം, ഇവിടെ നമുക്ക് ഏകദേശം എത്ര രൂപ വേണ്ടി വരും എന്നൊക്കെ ഉള്ളത്. അപ്പൊ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പോവാം. ഇവിടെ നമുക്ക് സാധനങ്ങളൊക്കെ ഇതുപോലെ ട്രോളി എടുക്കണം എന്നുണ്ടെങ്കിൽ 1 യൂറോ അല്ലെങ്കിൽ 50 സെന്റ് അല്ലെങ്കിൽ 2 യൂറോ കോയിൻസ് നമുക്ക് വേണം കേട്ടോ. അപ്പം ഈ ഒരു കോയിൻ ഇട്ടിട്ട് വേണം ഇവിടുന്ന് ഈ ഒരു ട്രോളി അൺലോക്ക് ചെയ്യാനായിട്ട്. ഇനി സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ തിരിച്ചു വെക്കുന്ന സമയത്ത് ഈ കോയിൻ നമുക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യും. അപ്പൊ നമ്മൾ ഇതാ സൂപ്പർ മാർക്കറ്റിന്റെ ഉള്ളിലേക്ക് പോവാണ്. അപ്പൊ ഏത് സൂപ്പർ മാർക്കറ്റ് ആണെങ്കിലും ആദ്യം കയറുന്ന സമയത്ത് അവിടെ വെജിറ്റബിൾസിന്റെയും ഫ്രൂട്ട്സിന്റെ എല്ലാം സെക്ഷൻ തന്നെയായിരിക്കും. പിന്നീട് അങ്ങോട്ട് കയറുന്ന സമയത്ത് ബ്രെഡുകളുടെയും അങ്ങനെയൊക്കെയുള്ള സെക്ഷൻ ആയിരിക്കും ഏത് സൂപ്പർ മാർക്കറ്റ് ആണെങ്കിലും ഉണ്ടായിരിക്കാം. നാട്ടിലെ പോലെ ഇവിടെ നമുക്ക് ഒരുപാട് സൂപ്പർ മാർക്കറ്റുകളുണ്ട്. റേറ്റ് കൂടിയതും കുറവിലൊക്കെ കിട്ടുന്ന പല ടൈപ്പ് സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അഫോർഡബിൾ റേറ്റിൽ സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റ് ആണ് ആൾഡി എന്ന് പറയുന്നത്. ഇനി ഇതല്ലാതെ ലിഡിലുണ്ട്, അതേപോലെ തന്നെ റിയൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സൂപ്പർ മാർക്കറ്റുകളുണ്ട്, എഡേക്കെ ഉണ്ട്, നെറ്റോ, പെന്നി, ആൾഡി തുടങ്ങിയ സൂപ്പർ മാർക്കറ്റിൽ നമുക്ക് ഏറ്റവും കുറവ് പ്രൈസിൽ കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ഇപ്പൊ റേവേ, എഡേക്കെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സൂപ്പർ മാർക്കറ്റ് ആണ്. നമുക്ക് ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ കയറി കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് കിട്ടും. അപ്പൊ ഞാൻ ചില വീഡിയോയിലൊക്കെ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് വാങ്ങിച്ചിട്ട് എങ്ങനെയാ മുറിച്ച് കഴിക്കുന്നതെന്നൊക്കെ ഉള്ളത്. ഇനി അതല്ലാതെ നമുക്ക് ഇവിടെ പാക്കഡ് ആയിട്ടുള്ള ബ്രെഡുകൾ ഉണ്ടായിരിക്കും. അപ്പൊ പല ടൈപ്പ് ബ്രെഡ് ഉണ്ട്. നമുക്കറിയാം എല്ലാ ദിവസവും ഇവിടെ രാവിലെ ബ്രെഡ് തന്നെയാണല്ലോ കഴിക്കേണ്ടി വരിക. അതേപോലെ തന്നെ ഈ ബ്രെഡിലൊക്കെ വെച്ച് കഴിക്കുന്ന ഓരോ ടൈപ്പ് ഇപ്പൊ ജാമുകളാണെങ്കിലും അതേപോലെ തന്നെ ബ്രെഡിലൊക്കെ വെച്ച് കഴിക്കുന്ന ഓരോ സോസ് പോലത്തെ ഒരു സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ബ്രെഡിൽ ഫില്ല് ചെയ്യാൻ പറ്റുന്ന കുറെ സാധനങ്ങളൊക്കെ നമുക്ക് ഈ സൂപ്പർ മാർക്കറ്റിൽ തന്നെ ഓരോ സെക്ഷനിൽ കാണാൻ പറ്റും. പിന്നെ ഇപ്പം ചില സൂപ്പർ മാർക്കറ്റ് ആണെങ്കിൽ കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ടുള്ള ബ്രെഡുകളൊക്കെ കിട്ടും കേട്ടോ. ഇപ്പൊ ഇത് കണ്ടോ, ഇത് ബർഗറൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ബ്രെഡുകളാണ്. അതേപോലെ തന്നെ നമുക്ക് ഫ്രിഡ്ജിലിരിക്കുന്ന ബ്രെഡുകളുണ്ട്. അപ്പൊ നമുക്ക് ബാക്ക് ഓവനിലൊക്കെ ഒരു 5 മിനിറ്റ് ഒക്കെ വെച്ചാൽ മതിയായിരിക്കും, റെഡി ടു ഈറ്റ് ആയിട്ടുള്ള ബ്രെഡുകൾ കിട്ടും. അപ്പം പിന്നെ ഇത് പീറ്റ ബ്രോട്ട് എന്നൊക്കെ വേണ്ട ഉള്ളിൽ ഫില്ലിങ്സ് ഒക്കെ വെച്ച് കഴിക്കുന്ന ബ്രെഡുകളാണ്. അപ്പൊ ഞങ്ങൾ എല്ലാ ആഴ്ചയും പോകുന്നതിന്റെ ഒരു മെയിൻ കാരണം ഈ ബ്രെഡ് വാങ്ങിക്കാൻ തന്നെയാണ്. കാരണം മൺഡേ ടു ഫ്രൈഡേ നമുക്ക് വർക്കുള്ളപ്പോൾ എപ്പോഴും ബ്രെഡ് തന്നെയായിരിക്കും കഴിക്കേണ്ടിയൊക്കെ വരുന്നത്. ഇനി നമ്മൾ വെജിറ്റബിൾസിന്റെ സെക്ഷൻസ് നോക്കുമ്പോൾ പൊട്ടറ്റോ ആണല്ലോ ഇവിടെ മെയിൻ ആയിട്ടുള്ള ഒരു ഫുഡ് എന്ന് പറയുന്നത്. ഉരുളക്കിഴങ്ങ് പുഴുങ്ങി കഴിക്കുന്നതാണ് ഇവിടെ ജർമ്മൻകാരുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഫുഡിലത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പം അത് പൊട്ടറ്റോ ഉണ്ട്, അതുപോലെ നമ്മുടെ മധുരക്കിഴങ്ങാണ് ഇരിക്കുന്നത്. പിന്നെ നാട്ടിലെ പോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി ഒക്കെ ഇവിടെ കിട്ടും. ഇപ്പൊ വെളുത്തുള്ളിയുടെ പ്രൈസ് ഒക്കെ നിങ്ങൾക്ക് ഇതിൽ തന്നെ കാണാമല്ലോ, 1.99 ആണ് കിലോയ്ക്ക് വരുന്നത്. ഇവിടെ കിട്ടുന്ന ഈ സവാള ഉണ്ടല്ലോ, ഇത് കുറച്ചിങ്ങനെ നമുക്ക് ഉള്ള് മുറിച്ചു കഴിയുമ്പം ഒരു വൈറ്റ് കളറിൽ വരുന്ന സവാളയാണ്. ഇതാണ് ഇവിടെ കൂടുതലായിട്ട് ഉണ്ടായിരിക്കുക. പിന്നെ നമ്മുടെ നാട്ടിലെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അതാണ് ഈ കാണുന്നത്. ഇത് കുറച്ച് നീളത്തിൽ ഇത്തിരി വലിപ്പത്തിലാണ് ഇവിടുത്തെ ചെറിയ ഉള്ളി. പിന്നെ ഈ ഞാൻ പറഞ്ഞ വൈറ്റ് സവാള അല്ലാതെ ഈ കാണുന്ന റെഡ് കളർ സവാള ഉണ്ടല്ലോ, അത് നമ്മുടെ നാട്ടിലത്തെ അതേ സെയിം ടേസ്റ്റ് കിട്ടുന്ന സവാളയാണ് കേട്ടോ. പിന്നെ ഇത് എല്ലാ പച്ചക്കറികളും ഇപ്പൊ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. പിന്നെ ചിലതൊക്കെ ഇവിടെ സൂപ്പിനൊക്കെ ഇടാൻ പറ്റുന്ന പച്ചക്കറികളാണ് ഈ ഇടയിൽ കുറച്ചിരിക്കുന്നതൊക്കെ. പിന്നെ ഇത് ക്യാരറ്റ്, പിന്നെ നമ്മുടെ ക്യാബേജ്, പിന്നെ ഇത് ഇഞ്ചി ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കക്കരിക്കയാണ് ഇരിക്കുന്നത്. അതൊക്കെ ഇവര് സാലഡിൽ വന്നിട്ട് ഇടുന്നതാണ്. ഇനിയിപ്പോ ഫ്രൂട്ട്സിന്റെ സെക്ഷൻ ആണെങ്കിലും പറയണ്ടല്ലോ, എല്ലാ ടൈപ്പ് ഫ്രൂട്ട്സ് കിട്ടും. പിന്നെ ചില ഫ്രൂട്ട്സ് ഒക്കെ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ കാണാനൊക്കെ തുടങ്ങിയത്. പിന്നെ നാട്ടിൽ ചെല്ലുമ്പോഴും നാട്ടിലും നമുക്ക് ഇവിടെ കിട്ടുന്ന ഫ്രൂട്ട്സ് ഒക്കെ ഒരുവിധമൊക്കെ ഇപ്പൊ നാട്ടിൽ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഇരിക്കുന്നുണ്ടല്ലോ ബീട്രൂട്ട് ആണ്, അത് ഇങ്ങനെ ബീട്രൂട്ട് പുഴുങ്ങി വെച്ചേക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് എടുത്ത് കുക്ക് ചെയ്താൽ മാത്രം മതി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പൊ സാലഡ് ഇവർ മെയിൻ ആയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പം ഇതൊക്കെ സാലഡിലൊക്കെ ഇടാൻ പറ്റുന്ന, അതുപോലെ വെറുതെ ഇങ്ങനെ നമുക്ക് വർക്ക് ചെയ്യുമ്പോഴൊക്കെ വെറുതെ കഴിക്കാൻ പറ്റുന്ന ടൊമാറ്റോ ഉണ്ടല്ലോ, അങ്ങനത്തെ കുഞ്ഞു ടൊമാറ്റോ ആണ്. അതേപോലെ തന്നെ കുഞ്ഞു ടൈപ്പ് ക്യാരറ്റും ഇവിടെ വരാറുണ്ട്. പിന്നെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ചോക്ലേറ്റ്സിന്റെ നല്ലൊരു സെക്ഷൻ തന്നെ ഉണ്ടായിരിക്കും. എല്ലാ ടൈപ്പ് വെറൈറ്റിയുള്ള ചോക്ലേറ്റ്സും നമുക്ക് ഇവിടെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്ന തന്നെയാണ്. ഇനി നിങ്ങൾ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിലെല്ലാം ഇതേപോലെ ഒരു സെക്ഷൻ കാണാം, ഇങ്ങനെ കുറെ ബോക്സിൽ കുറെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നത്. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് പാലിന്റെ ഒക്കെ പ്രൊഡക്റ്റ് ആണ് ഉണ്ടായിരിക്കുക. നമ്മളെപ്പോഴും ഫ്രിഡ്ജിൽ വേണം വാങ്ങിച്ച് സൂക്ഷിക്കാനൊക്കെ ആയിട്ട്. നമ്മുടെ പല ടൈപ്പിലുള്ള യോഗോട്ടുകളൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പം നമ്മുടെ തൈരൊക്കെ ഉണ്ടല്ലോ, അതേപോലത്തെ അങ്ങനത്തെ യോഗോട്ട് കിട്ടും. പിന്നെ അതല്ലാതെ നല്ല മധുരമൊക്കെ ഉള്ള ഫ്രൂട്ട്സിന്റെ യോഗോട്ടും ഒക്കെ കിട്ടും. പിന്നെ ഇതാണ് ഗൂസ്റ്റ്. ഇപ്പം ജർമ്മൻകാരുടെ മെയിൻ ആയിട്ടുള്ള ഒരു സാധനമാണല്ലോ ഗൂസ്റ്റ്. അപ്പം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ ഇത് നമുക്ക് പപ്സ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഷീറ്റുകളാണ് കേട്ടോ. ഇനി ഫ്രഷ് വെജിറ്റബിൾസ് അല്ലാതെ നമുക്ക് പാക്കഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന വെജിറ്റബിൾസ് കിട്ടും. പിന്നെ സൂപ്പർ മാർക്കറ്റ് എല്ലാം ഇതേപോലെ മീറ്റിന്റെ സെക്ഷൻസ് ഉണ്ടായിരിക്കും. അത് ഫ്രഷ് ആയിട്ടുള്ളതും അതുപോലെ പാക്കഡ് ആയിട്ടുള്ള മീറ്റുകൾ നമുക്ക് കിട്ടും. പിന്നെ ജ്യൂസുകൾ ആയിക്കോട്ടെ, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ കിട്ടും. പിന്നെ ജ്യൂസുകൾ മാത്രമല്ല, ബിയറിന്റെയും വൈൻ്റെയും എല്ലാം ഒരു വലിയ സെക്ഷൻ തന്നെ ഉണ്ടായിരിക്കും. ഇനി നമ്മൾ മീറ്റിന്റെ സെക്ഷനിൽ പോവാണെന്നുണ്ടെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്ന പല ടൈപ്പ് മീറ്റുകൾ നമുക്ക് ഇവിടെ കിട്ടും. മെയിൻ ആയിട്ടുള്ളത് ബീഫും പോർക്കും തന്നെയായിരിക്കും മെയിൻ ആയിട്ട് ഉണ്ടായിരിക്കുക. ചില ഷോപ്പുകളിൽ ഇതേപോലെ ഫ്രഷ് ആയിട്ടുള്ള ഇറച്ചി അവർ തന്നെ മുറിച്ച് നമുക്ക് തരും.
അത് മസാല വരട്ടിയതും അല്ലാന്നുണ്ടെങ്കിൽ മസാല ഇല്ലാത്തതായിട്ടുള്ളതും തരും. സലാമിയൊക്കെ അങ്ങനെ ഫ്രഷ് ഉള്ള സലാമി മുറിച്ച് തരാറുണ്ട്. ചില ഷോപ്പുകളിലാണെങ്കിൽ ഇതേപോലെ ഫ്ലൈഷിന്റെ സെക്ഷൻ ഉണ്ടായിരിക്കും, അത് ഇങ്ങനെ അവിടെ നമുക്ക് എടുക്കാൻ പറ്റുന്ന അങ്ങനത്തെ പാക്കഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടായിരിക്കും. ഇത് റൈസിന്റെ ഒക്കെ സെക്ഷൻ ആണ്, നമ്മുടെ ബസ്മതി റൈസ് അതേപോലെ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുന്ന റൈസ് ഒക്കെ ഇവിടെ കിട്ടും. മട്ടരി ഒന്നും കിട്ടില്ല, അതൊക്കെ ഏഷ്യൻ ഷോപ്പിൽ നിന്ന് വാങ്ങണം. ഓരോ ഷോപ്പിലും പല ടൈപ്പ് ബസ്മതി റൈസ് ആയിരിക്കും ഉണ്ടായിരിക്കുക കേട്ടോ. അപ്പൊ ഞാൻ ആദ്യം കാണിച്ചത് ബസ്മതി റൈസ് നല്ലതാണ്, നല്ല ബ്രാൻഡിന്റെയാണ്. പിന്നെ അരി ആണെന്നുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു പാക്കറ്റ് നിങ്ങൾ വാങ്ങിച്ച് നോക്കിയിട്ട് നല്ലതാണെങ്കിൽ മാത്രം നെക്സ്റ്റ് ടൈം വാങ്ങിച്ചാൽ മതി. കാരണം ചില പാക്കറ്റ് നമുക്ക് അത്രയും ടേസ്റ്റ് ഒന്നും തോന്നില്ല ചില ടൈപ്പ് അരിയൊന്നും. പിന്നെ പാലാണ് കേട്ടോ, അപ്പൊ പാലാണെങ്കിലും ഫ്രഷ് എല്ലാ പാലും കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ ഇതിപ്പോ പാക്കഡ് ആയിട്ടുള്ള പാലാണ്. അപ്പൊ ഞങ്ങൾ കൂടുതലും ഇങ്ങനത്തെ പാക്കഡ് ആയിട്ടുള്ള പാലുകൾ എടുക്കാറ്, നമുക്ക് കുറെ നാൾ വീട്ടിൽ സൂക്ഷിക്കാൻ പറ്റും. ഈ സിം ഒക്കെ വേണമെങ്കിൽ അത് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ തന്നെ കിട്ടും. ഇതേപോലെ ഫ്രീസറിൽ തന്നെ നമുക്ക് ചൂടാക്കി കഴിക്കാനൊക്കെ പറ്റിയ പല ടൈപ്പ് പ്രൊഡക്റ്റുകൾ ഇരിക്കുന്നുണ്ടാവും. ഇപ്പം മീറ്റിന്റെ പ്രൊഡക്ട്സ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ഫിഷിന്റെ പ്രൊഡക്റ്റ് ഒക്കെ നമുക്ക് ഇതേപോലെ ഇരിക്കുന്നുണ്ടാവും. പൊമ്മസ് ഒക്കെ ഇരിക്കുന്നത് കാണാം. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ചെമ്മീനിന്റെ ഒക്കെ ഓരോ ഡിഷസ് ഉണ്ട്, ഇപ്പം അതൊക്കെ ഇരിക്കുന്നത് കാണാം ഇതേപോലെ ഫ്രീസറിൽ. പിന്നെ ഈ ഇരിക്കുന്ന സാധനം എന്താ മനസ്സിലായോ, ഇത് കേക്ക് ആണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ ഒരു വട്ടം ഇവിടെ നിന്നാണ് ഒരു കേക്ക് വാങ്ങിച്ചിട്ടുള്ളത്. നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ 25 യൂറോ ഒക്കെ ആയിരിക്കും ഒരു ഫുൾ കേക്ക് വാങ്ങാനായിട്ട്. അപ്പൊ ഇതാണെങ്കിൽ 7 യൂറോ അല്ലെങ്കിൽ 8 യൂറോയുടെ ഉള്ളിൽ നമുക്ക് കേക്ക് കിട്ടുകയും ചെയ്യും. മുറിക്കുന്നതിന് കുറച്ച് മുന്നെടുത്ത് പുറത്ത് വയ്ക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഇതാണ് ചിക്കന്റെ സെക്ഷൻ. അപ്പൊ ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ ഇതുണ്ട് ഫ്ലൈഷ് അല്ലെങ്കിൽ ഹെൻഷൻ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ചിക്കൻ ആണെങ്കിൽ 4 യൂറോ ഒക്കെയാണ് കിലോയ്ക്ക് റേറ്റ് വരുന്നത്. പല സമയത്തും അത് ചിലപ്പോൾ റേറ്റ് ചെറിയ വ്യത്യാസമൊക്കെ ഓരോ കടകളിൽ ഉണ്ടായിരിക്കും. അത് തന്നെ ഇപ്പൊ സൂപ്പൻ ഹെൻഷൻ എന്ന് പറഞ്ഞിട്ട് സൂപ്പനൊക്കെ ചെയ്യാൻ പറ്റുന്ന, സൂപ്പ് ഉണ്ടാക്കാൻ പറ്റിയ കോഴിയുണ്ട്, അല്ലെങ്കിൽ കറിയൊക്കെ വയ്ക്കാൻ പറ്റിയ കോഴിയുണ്ട്. അപ്പം ഓരോ സൂപ്പർ മാർക്കറ്റിലും നമുക്ക് ഈ പാക്കറ്റൊക്കെ ഇത്തിരി ഡിഫറൻസ് ഉണ്ടായിരിക്കും. പക്ഷെ നമുക്ക് ഫ്ലൈഷ് അല്ലെങ്കിൽ ഹെൻഷൻ തന്നെയാണ് എഴുതിയിട്ടുണ്ടായിരിക്കാം. പിന്നെ എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താറാവ് ഉണ്ടല്ലോ, അതാണ് എൻ്റെ. അതും ചില സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടാറുണ്ട്. പിന്നെ ചില സമയത്തൊക്കെയാണ് മുയലിറച്ചി നമുക്ക് വരാറുണ്ട് കേട്ടോ. ചില പ്രത്യേകിച്ച് ഈസ്റ്ററിന്റെ സമയമൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ലിഡിലൊക്കെ മുയലിന്റെ ഇറച്ചി വരാറുണ്ട്. അപ്പൊ ഫുൾ കോഴി നമുക്ക് എപ്പോഴും വേണമെന്നുണ്ടെങ്കിൽ, കറിയൊക്കെ വെക്കാനായിട്ടുള്ള ഫുൾ കോഴി വേണമെങ്കിൽ എപ്പോഴും ഇങ്ങനത്തെ ഫ്രീസറിൽ ഇരിക്കുന്ന തന്നെ കിട്ടാറുള്ളൂ. ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടാറില്ല. ഫ്രഷ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ തുർക്കിക്കടയിലൊക്കെ പോയിട്ട് വേണം വാങ്ങിക്കാനായിട്ട്. പിന്നെ മീനാണെങ്കിലും ഇതേപോലെ മീൻ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാം. നമ്മുടെ നാട്ടിലെ മീനൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ തുർക്കി കടയിലോ ഒക്കെ പോയിട്ട് വാങ്ങിക്കേണ്ടി വരും. പിന്നെ ക്ലീനിങ്ങിന്റെ സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടുത്തെ എല്ലാ സൂപ്പർ മാർക്കറ്റിൽ കിട്ടും. അത് കിച്ചൺ ആയിക്കോട്ടെ, മിനി ബാത്റൂം ആയിക്കോട്ടെ, എല്ലാ ക്ലീനിങ് സാധനങ്ങൾ കിട്ടും. പിന്നെ ഇത് പഞ്ചസാരയാണ്, കരി പഞ്ചസാരയും കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ക്രിസ്റ്റൽ പോലത്തെ അങ്ങനത്തെ പഞ്ചസാരയും കിട്ടും. ഇത് കണ്ടോ, ഭരണിയിൽ ഇട്ട് വെച്ച പോലെ ഒരു ഉപ്പിലിട്ട സാധനങ്ങൾ പോലെ തോന്നും. പക്ഷെ അത് ഇവിടുത്തെ ഒരു സാധനങ്ങളാണ്, ചെറിയ മധുരമൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ ഇതേപോലെ ജ്യൂസിന്റെ എല്ലാ സെക്ഷൻസും നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ കാണാം. പിന്നെ ഇതേപോലെ ഇങ്ങനത്തെ ടിന്നിലായിട്ട് വരുന്ന കുറെ പ്രൊഡക്ട്സ് കിട്ടും, കുറെ ഫ്രൂട്ട്സിന്റെ ഒക്കെ സാധനങ്ങൾ നമുക്ക് ഇതേപോലെ പൾപ്പൊക്കെ കിട്ടാറുണ്ട്. പിന്നെ ഇത് അയൺ ടോപ്പ് ആണ്, ഞങ്ങൾ ഇടയ്ക്ക് വാങ്ങിക്കുന്നതാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് അയൺ ടോപ്പ്, വെജിറ്റബിൾസ് ഒക്കെ വെച്ചിട്ടുള്ളത്. പിന്നെ അത്യാവശ്യം വേണ്ട മസാലകളൊക്കെ നമുക്ക് ഇവിടെ കിട്ടുമെങ്കിലും ഞങ്ങൾ ഇവിടെ നമ്മൾ വാങ്ങാറൊന്നുമില്ല, ഏഷ്യൻ ഷോപ്പ് തന്നെയാണ് വാങ്ങാറ്. പക്ഷെ നമ്മുടെ ഇന്ത്യൻ എല്ലാ മസാലകളും എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ എല്ലാ ടൈപ്പ് പൊടികളും സ്പൈസസ് ഒക്കെ നമുക്ക് ഇവിടെ കിട്ടാറുണ്ട്. ഇനി ഇതാ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സാധനമാണ് നമ്മുടെ തേങ്ങാപ്പൊടി. നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ നമുക്ക് ഫുൾ തേങ്ങ നമുക്ക് കിട്ടാറുണ്ട്. പക്ഷേ ഈ ഒരു തേങ്ങാപ്പൊടിയാണ് നമ്മൾ കൂടുതലായിട്ട് വാങ്ങുന്നത്, കൊക്കോസ് ടാസ്പൽ എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരിക്കുക. അത് ഈ ഒരു കേക്കിന്റെ ഒക്കെ സെക്ഷൻസിലാണ് കൂടുതലായിട്ട് ഉണ്ടായിരിക്കുക. പിന്നെ ഇതാ ഇങ്ങനെ പാക്കഡായിട്ട് നമുക്ക് ജർമ്മൻ ഫുഡ് ട്രൈ ചെയ്യണം എന്നുള്ളവർക്ക് പാസ്ത ലസാന തുടങ്ങിയ സാധനങ്ങളുടെയൊക്കെ ഒരുപാട് സെക്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. അപ്പം ജർമ്മൻ ഫുഡൊക്കെ ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങനത്തെ ഓരോ സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്ന കാണാം. പല ടൈപ്പ് പാസ്തയുടെ സാധനങ്ങളും ഒക്കെ കിട്ടും. പിന്നെ കേക്ക് ഒക്കെ ഉണ്ടാക്കാൻ ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതാ കേക്കിന്റെ എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടും. പിന്നെ ഇത് കണ്ടോ, പൊടികൾ കണ്ടോ, ഇതാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന ആട്ട എന്ന് വേണമെങ്കിൽ പറയാം. പല ടൈപ്പ് മെയിൽ കിട്ടും. മെയിൽ എന്ന് വെച്ചാൽ ആ ഫ്ലോർ ആണ് മെയിൽ എന്ന് പറയുന്നത്. ഇപ്പൊ ഡിങ്കൽ മെയിൽ വേണമെങ്കിൽ ഡിങ്കൽ മെയിൽ കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ വേറെ ടൈപ്പ് ഉണ്ട്. ഇപ്പൊ വൈറ്റ് കളറിൽ വരുന്ന അങ്ങനത്തെ ഉണ്ട്, ഇപ്പൊ ഫോൾകോൺ എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടുമല്ലോ. അപ്പൊ അങ്ങനത്തെ പല ടൈപ്പ് ഉണ്ട്, ഓരോന്നിനും ഓരോ നമ്പറൊക്കെ ഉണ്ടായിരിക്കും. അപ്പം ഇതാണ് ഞങ്ങൾ ഈ ഒരു റെഡ് കളറുള്ള പാക്കറ്റാണ് ഞങ്ങൾ കൂടുതൽ വാങ്ങാറ്. അതുപോലെ ഇതും നല്ല തന്നെയാണ്, പക്ഷെ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ടൊന്നും നമുക്ക് ഇത് യൂസ് ചെയ്യാൻ അത്ര നല്ലതല്ല. പക്ഷെ പൊറോട്ടയ്ക്കൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കാന്നേ ഉള്ളൂ. പിന്നെ കേക്ക് ഒക്കെ ഉണ്ടാക്കാനാണെങ്കിൽ നല്ലതാണ്. അതുപോലെ ജർമ്മൻ ഫുഡൊക്കെ എന്തെങ്കിലും ഇവിടുത്തെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ ട്രൈ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഈ വൈറ്റ്സ് ആൻഡ് മെയിലും നല്ല തന്നെയാണ്, അതും ഞങ്ങൾ എപ്പോഴും വാങ്ങിക്കുന്ന ഒന്നാണ്. അപ്പം ഇവിടുത്തെ ആട്ടാന്ന് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഫ്ലോറിന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ നല്ല നാടൻ തേനൊക്കെ നമുക്ക് ഇവിടെ കിട്ടും കേട്ടോ. പിന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബ്രെഡിന്റെ ഉള്ളിൽ വെച്ച് കഴിക്കാൻ പറ്റിയ പല ടൈപ്പ് ജാമുകൾ ഒക്കെ നമുക്ക് ഇവിടെ തന്നെ കിട്ടുന്നതാണ്, എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഉണ്ട് ഇതേപോലെ. ഇനി ബ്രെഡ് എപ്പോഴും കഴിച്ച് മടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല ടൈപ്പ് മ്യൂസ്ലി കിട്ടും, പാലൊഴിച്ച് കഴിക്കാൻ പറ്റിയ പല ടൈപ്പ് ചോക്ലേറ്റിന്റെ ഫ്ലേവർ ഉള്ളതും, ഇനി അതല്ല ഫ്രൂട്ട്സിന്റെ വേണമെങ്കിൽ അങ്ങനത്തെ ഒക്കെ പല ടൈപ്പ് ഫ്രൂട്ട്സിന്റെ ഒക്കെ അങ്ങനത്തെ മ്യൂസ്ലി ഒക്കെ കിട്ടും. ഇവിടുത്തെ ചില ഷോപ്പുകളിൽ ഇതേപോലെ ഒരു മെഷീൻ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ ലൂസ് ആയിട്ടാണോ വാങ്ങിക്കണേന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു മെഷീനിൽ വെച്ചിട്ട് അതിന്റെ വെയിറ്റ് നോക്കാനായിട്ടാണിത്.
ആ പ്രൊഡക്റ്റിന് നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ വെയിറ്റ് കിട്ടുന്ന ഒരു ലേബിൾ കിട്ടും. അത് നമ്മളിവിടെ ഒട്ടിച്ചിട്ട് വേണം നമ്മൾ കൗണ്ടറിൽ സാധനങ്ങൾ കൊടുക്കാനായിട്ട്. ഇത് നമുക്ക് ഇവിടെ അച്ചാറൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ആവശ്യമുള്ള ഒരു സാധനമാണ്. വിനാഗിരി ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലെ വിനീഗർ, അതാണ് ഇത്. ഇനി നമുക്ക് കുക്കിംഗ് ഓയിൽ പല ടൈപ്പ് ഓയിൽ ഇവിടെ കിട്ടും. സൺഫ്ലവർ ഓയിൽ കിട്ടും, സോൺ ആൻഡ് ബ്ലൂമൻ ഓയിൽ എന്ന് പറഞ്ഞിട്ട്, പിന്നെ റാപ്സ് ഓയിൽ ഉണ്ട്. അപ്പൊ അത് രണ്ടുമാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് വാങ്ങുന്നത്. പിന്നെ അതുപോലെ ഒലിവ് ഓയിൽ വേണമെങ്കിൽ അത് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഇത് നമ്മൾ ബ്രെഡിലൊക്കെ വെച്ച് കഴിക്കുന്ന ചീസാണ്. പല ടൈപ്പ് ചീസ് കാണാം കേട്ടോ, പല ഫ്ലേവറിന്റെ നമുക്ക് കിട്ടും. ഇനി ചീസ് കഴിഞ്ഞാൽ നമ്മൾ ബ്രെഡിൽ വെച്ച് കഴിക്കുന്ന അടുത്ത സാധനമാണ് സലാമി. ഇപ്പൊ പല ടൈപ്പ് സലാമി നമുക്ക് ഇവിടെ കിട്ടും. നമ്മൾ ആ ഇറച്ചി ഷോപ്പിൽ കണ്ടില്ലേ, ഫ്രഷ് ആയിട്ടുള്ള സലാമി മുറിച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ വാങ്ങിക്കാം, അല്ലെങ്കിൽ ഇതേപോലത്തെ പാക്കഡ് ആയിട്ടുള്ള സലാമി വാങ്ങാം. അപ്പം ഒരാഴ്ച അല്ലെങ്കിൽ അതിൽ കൂടുതലൊക്കെ നിൽക്കണമെങ്കിൽ ഇങ്ങനത്തെ പാക്കഡ് ആയിട്ട് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഡ്രിങ്ക്സിന്റെ കാര്യം പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഇപ്പൊ ജർമ്മനി എന്ന് പറഞ്ഞാൽ തന്നെ ബിയർ ആയിക്കോട്ടെ വൈൻ ആയിക്കോട്ടെ എല്ലാത്തിന്റെയും ഒത്തിരി വെറൈറ്റി ഉള്ള ഒരു സ്ഥലമാണ്. അപ്പം ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റ് എല്ലാം കയറി കഴിഞ്ഞാൽ നമുക്ക് പല ടൈപ്പ് ബിയറും വൈൻ ഒക്കെ കാണാൻ പറ്റും. വൈൻ തന്നെ റെഡ് വൈൻ, റോസ് വൈൻ, അങ്ങനെ വൈറ്റ് വൈൻ ഉണ്ട്. ഇപ്പൊ പല ടൈപ്പ് കിട്ടും. അതേപോലെ തന്നെ ബിയർ ആണെങ്കിലും പല വെറൈറ്റി ആയിട്ടുള്ള ബിയർ കിട്ടും. ഇനി ആൽക്കഹോൾ ഉള്ളത് മാത്രമല്ല കേട്ടോ, ആൽക്കഹോൾ ഫ്രൈ ആയിട്ടുള്ള അങ്ങനത്തെയും നമുക്ക് കിട്ടാറുണ്ട്. അപ്പൊ തൽക്കാലം ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു, നേരെ കൗണ്ടറിന് അങ്ങോട്ട് പോവാണ്. അപ്പൊ കൗണ്ടറിൽ നമ്മുടെ സാധനങ്ങളെല്ലാം ഇതുപോലെ വെച്ചിട്ട് ഇതേപോലെ ഒരു സെപ്പറേഷൻ ബാർ ഉണ്ടല്ലോ, വെച്ച് കൊടുക്കണം. അപ്പൊ അടുത്ത ആൾക്ക് ഇതേപോലെ നമ്മുടെ ബാക്കിൽ സാധനങ്ങൾ വെക്കാൻ പറ്റും. അപ്പൊ ഇത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഷോപ്പിംഗിന് വന്നപ്പോൾ ഏകദേശം 58 യൂറോ, 60 യൂറോയുടെ അടുത്ത് ഇപ്പൊ തന്നെ ആയിട്ടുണ്ട്. അപ്പം ഒരു മാസം എന്തായാലും നമുക്കൊരു 150 യൂറോ മിനിമം നമുക്ക് വേണം ഷോപ്പിങ്ങിനൊക്കെ ചെയ്യാൻ തന്നെ ആയിട്ട്. അപ്പൊ ഞങ്ങളതേ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നേക്കുവാണ്. ഞങ്ങൾ ഇവിടുത്തെ എടേക്ക എന്ന് പറഞ്ഞ ഷോപ്പിലാണ് കേട്ടോ പോയത്. ഇതിവിടെ നമുക്കിത് പാല് വാങ്ങിച്ചിട്ടുണ്ട് ഞങ്ങള്. ഇത് ഒരുപാട് കാലം ഇരിക്കുന്ന അങ്ങനത്തെ പാലാണ്. നമുക്ക് ഫ്രഷ് പാല് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെയും കിട്ടും. പിന്നെ ഇവിടുത്തെ മെയിനാണ് ബ്രെഡ്. നമുക്ക് പല ടൈപ്പുള്ള ബ്രെഡ് ഒക്കെ കിട്ടും. പിന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നമുക്ക് ഇവിടെ നാട്ടിലെ പോലെ തന്നെ എല്ലാം കിട്ടും കേട്ടോ. പിന്നെ ഇതാണ് ഇവിടെ നമുക്ക് കിട്ടുന്ന ഇറച്ചിയാണ് കേട്ടോ, ഇത് ചിക്കൻ. പിന്നെ ഇത് ഞങ്ങൾ തൊട്ടടുത്ത് തന്നെ ഒരു ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ചതാണ് ബ്രെഡും. ഇത് ബ്രെഡിൽ വെക്കുന്ന ഒരു ഫില്ലിംഗ് ഒക്കെയാണ്. അപ്പം ഇത്രയും സാധനങ്ങളെല്ലാം വാങ്ങിച്ചപ്പോൾ നമുക്ക് ഏകദേശം 32 യൂറോ ആണ് പ്രൈസ് ആയത്. ടോട്ടല് 32 യൂറോ ആയി. അപ്പൊ നമുക്ക് ഏകദേശം ഒരു മാസം ഒരു 150 യൂറോയുടെ അടുത്ത് എന്തായാലും ഷോപ്പിങ്ങിന് മാത്രമായിട്ട് വരും. കാരണം ഒരു മാസത്തിൽ നമ്മൾ മിക്കവാറും എല്ലാ ആഴ്ചയും ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് വരേണ്ടി വരും. അപ്പോൾ ടോട്ടൽ ഇപ്പോൾ ഒരു ഫാമിലിക്ക് 150 യൂറോ ഒക്കെ വരും. പിന്നെ സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ ഡിഫറൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പം അത് പിന്നെ ഇവിടുത്തെ ഓരോ ഷോപ്പിംഗ് എവിടെയാണോ ചെയ്യണമെന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പോൾ പൈസ കൂടുതലുള്ള സ്ഥലങ്ങളുണ്ട്, ചിലതാക്കുകയാണെങ്കിൽ അഫോർഡബിൾ റേറ്റിൽ കിട്ടുന്നത് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. ഇനി നമ്മുടെ കോയിൻ എങ്ങനെ തിരിച്ചു കിട്ടണമെന്ന് കൂടെ കാണിച്ചു തരാം. നമ്മൾ ഇതേപോലെ ട്രോളി തിരിച്ചു വെച്ചിട്ട് ലോക്ക് ചെയ്യേണ്ട സമയത്ത് ഇതേപോലെ കോയിൻ നമുക്ക് തിരിച്ചു കിട്ടും.